ചോദ്യ പേപ്പറിൽ മതനിന്ന് ആരോപിച്ച് അധ്യാപകൻ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിയും പിടികിട്ടാപ്പുള്ളിയുമായ സവാദിനെ കണ്ടെത്താനുള്ള സാധ്യത വിരളമെന്ന് റിപ്പോർട്ട് ആഫ്രിക്ക കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ സവാദിനെ കണ്ടെത്താനാകും എന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ ഈ വഴിക്ക് അന്വേഷണം ഒന്നും നടക്കുന്നില്ല എന്നതാണ് നിലവിലെ അവസ്ഥ യു എ ഇ കോൺസുലേറ്റിലേക്കുള്ള നയതന്ത്ര പാഴ്സലിൽ സ്വർണം ഒളിപ്പിച്ച് കടത്തിയ കേസിൽ പിടിക്കപ്പെട്ട ചില പ്രതികളെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടത്ത് റാക്കറ്റിന്റെ ഭാഗമായി സവാദ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ആഫ്രിക്കയിലെ സ്വർണ കനികളിൽ നിന്ന് സ്വർണം ദുബായിലേക്ക് കടത്തുന്ന സംഘത്തിൽ സവാദിനെ കണ്ടിട്ടുണ്ടെന്നും ചില പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ചാരസംഘടനയായ റോയുടെ ഏജന്റുമാരുള്ള പാകിസ്ഥാൻ ദുബായ് എന്നിവിടങ്ങളിൽ സവാദിനെ കണ്ടെത്താനായി അന്വേഷണം നടത്തിയിരുന്നു അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ മലേ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയെങ്കിലും ബലമുണ്ടായില്ല സവാദ് സിറിയയിലേക്ക് കടന്നതിനും തെളിവില്ല എന്നാൽ ആഫ്രിക്കൻ ബന്ധത്തിന് തെളിവുമുണ്ട് കേസിലെ കൂട്ടുപ്രതികളുമായി സംഭവത്തിനു ശേഷം സവാദ് ബന്ധപ്പെട്ടിട്ടില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത് സവാദിനെ ബാംഗ്ലൂരിൽ നിന്ന് കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചന ഉണ്ടായിരുന്നെങ്കിലും ഇതു സംബന്ധിച്ച സ്ഥിരീകരണം പിന്നീടുണ്ടായില്ല നേപ്പാളിൽ ഏറെക്കാലം ഒളിവിൽ താമസിച്ച പ്രതി എം കെ നാസറിനൊപ്പം സവാദ് ഉണ്ടെന്നായിരുന്നു നാട്ടിലുള്ള അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അനുമാനം എന്നാൽ നാസർ കീഴടങ്ങിയ ശേഷം സവാദിനെ സംബന്ധിച്ച വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല സവാദിനെ അവസാനമായി കണ്ടത് കേസിൽ കഴിഞ്ഞ ദിവസം ശിക്ഷിക്കപ്പെട്ട കൂട്ടുപ്രതി സജിലാണ് അധ്യാപകന്റെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴുവുമായാണ് സവാദ് അന്ന് കടന്നു കളഞ്ഞത് ക്രൈംബ്രാഞ്ചിനും എൻ ഐ എക്കും ഈ മഴവും ഇതുവരെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആക്രമണത്തിനിടയിൽ സവാദിന് ചെറിയ തോതിൽ പരിക്കേറ്റിരുന്നു പരിക്കുമായി സവാദ് ആലുവ വരെ എത്തിയതിന് തെളിവുണ്ടെങ്കിലും അവിടെ നിന്ന് എങ്ങോട്ടാണ് നീങ്ങിയതെന്ന് സംഘത്തിലെ മറ്റുള്ളവർക്കും അറിയില്ലായിരുന്നു ബാംഗ്ലൂരുവിൽ സവാദ് ചികിത്സ തേടിയ നഴ്സിംഗ് ഹോമിൽ നിന്ന് കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നാണ് അന്ന് പുറത്തു വന്ന വാർത്ത എന്നാൽ അന്നത്തെ അന്വേഷണ സംഘം ഇക്കാര്യം നിഷേധിച്ചിരുന്നു കുറ്റകൃത്യം നടന്ന രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് ആലുവയിൽ നിന്ന് സവാദ് ബാംഗ്ലൂരിലേക്ക് കടന്നതായി അന്ന് കേസ് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു എന്നാൽ വർഷം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നടത്തിയ അന്വേഷണത്തിനും സവാദിനെ കണ്ടെത്താനായില്ല സവാദും ഹിമാലയത്തിൽ ഏറെക്കാലം ഒരുമിച്ചുണ്ടായിരുന്നാണ് പറയപ്പെടുന്നത് കടുത്ത തണുപ്പിലുള്ള ജീവിതം ഇവരുടെ ശരീരപ്രകൃതി മാത്രമല്ല മാറ്റിയിട്ടുണ്ടാവുമെന്നാണ് നിഗമനം എം കെ നാസർ കീഴടങ്ങിയ ശേഷം തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പ്രതിയെ നേരിട്ടറിയാവുന്ന നാട്ടുകാർക്കും ലോക്കൽ പോലീസിനും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറിയിരുന്നു ഇതേ മാറ്റം സവാദിനും സംഭവിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം അഫ്ഗാൻ സ്വദേശിയായി വ്യാജയാത്രാരേഖകൾ രേഖപ്പെടുത്തി മറ്റൊരു പേരിലായിരിക്കും വിദേശത്ത് സവാദ് കഴിയുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ സ്വർണം കടത്തിയ പ്രതികളുടെ മൊഴികളെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും എൻ ഐ പരാജയപ്പെട്ടതോടെയാണ് കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പത്തു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചത്